ഹായ്, ഞാൻ സജില. ഞങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചാവക്കാട്ടുള്ള മറൈൻ വേൾഡ് അക്വേറിയം വിസിറ്റ് നടത്തിയതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണിത്. പാർട്ട് വൺ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് വൺ വീഡിയോ കൂടെ കാണണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ ബാക്കി കാഴ്ചകളും കൂടെ കാണാം. ഇത് ആർട്ടിഫിഷ്യലായിട്ട് കാട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. Thank you.
ഇവിടെ നമുക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഫിഷിന് ഫുഡ് കൊടുക്കാൻ പറ്റും. എല്ലാ ഫിഷിനൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ കണ്ട ഈ ഫിഷിന് ഫുഡ് കൊടുക്കാം. നമുക്ക് അവിടെ നിന്ന് അവർ അനുവദിക്കുന്നുണ്ട്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആണ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതും. ഇപ്പോൾ ഇവിടെ ഉള്ളത് കളർഫുള്ളായിട്ടുള്ള അക്വേറിയങ്ങളാണ് കേട്ടോ. ഈ അക്വേറിയത്തിലേക്ക് ഒരു മീൻ മാത്രമേ ഉള്ളൂ.
ഇതൊരു വാട്ടർ ടണലാണ്. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ വാട്ടർ ടണല്. ഇതിൽ വലിയ വലിയ മീനുകളുണ്ട്. ഈ മീനുകൾക്കിടയിലൂടെ സ്കൂബ ഡൈവർ പോകുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച ഇവിടുത്തെ. ഇത് വലിയൊരു വാട്ടർ ടണലാണ് കേട്ടോ. ഏകദേശം ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. ഇനിയിപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഇത്. ഇവിടെ ഒരു ആമയും മുയലിൻ്റെ വലിയ രണ്ട് പ്രതിമകളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു കുളം പോലെയുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ മത്സ്യങ്ങളെയൊക്കെ പിടിക്കാൻ പറ്റും. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 20 രൂപ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ആഴമില്ലാത്തൊരു ചെറിയ കുളമാണ്. അപ്പം കുട്ടികൾക്ക് ഇതിലിറങ്ങിയിട്ട് മീനുകളെ പിടിക്കാം, ഫോട്ടോ എടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്താണ് ബേർഡ്സ് പാർക്കൊക്കെ. അതാ നമ്മൾ ഇനി പോകുന്നത് ബേർഡ്സ് പാർക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 40 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് അരാപ്പുയിമ എന്ന് പറയുന്ന മത്സ്യമാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇത് നമ്മൾ കൈയ്യൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ കൈയിൻ്റെ വിരലൊക്കെ അത് കൊണ്ടുപോകും ആ മത്സ്യം. അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിഷാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേർഡ്സിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോ നമുക്ക് എടുക്കാം. ബേർഡ്സിനെ അവർ നമ്മുടെ കയ്യിൽ അവിടെ ബേർഡ്സിനുള്ള ഫുഡ് തരും. സൺഫ്ലവറിൻ്റെ സീഡ്സാണ് നമ്മുടെ കയ്യിലൊക്കെ തരുന്നത്. അപ്പോൾ അത് ബേർഡ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുകയും ചെയ്യാം. ഫിഷിന് അതേപോലെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫിഷിനും നമുക്ക് ഫീഡ് ചെയ്യാം. അവർ മത്സ്യത്തിൻ്റെ മത്സ്യമൊക്കെയാണ് തരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ചെറിയ ചെറിയ മത്സ്യങ്ങളുടെ കഷ്ണങ്ങൾ തരും. അപ്പോൾ നമുക്കിതിനെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാം. ഇത് ആമസോണിലൊക്കെ കണ്ടുവരുന്നൊരു ഫിഷാണ് അത്രേ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇവിടെ നമുക്ക് 20 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കോഴിക്കാർപ്പിനെ ഫീഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. അതിന് ശേഷം നമ്മുടെ കയ്യ് പുറത്തേക്ക് കഴുകിയതിന് ശേഷം അവർ തരുന്ന ഫുഡ് നമുക്ക് ഈ കോഴി പാർക്കിന് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ മത്സ്യത്തിൻ്റെ തിമിംഗലത്തിൻ്റെ ഒരു വലിയൊരു എന്താ ശില്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയൊരു മത്സ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ചെറിയൊരു സ്റ്റാളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സ്പൈസസും പിന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇവിടെ നിന്ന് വേണമെങ്കിൽ കുറച്ച് ചെറിയൊരു പർച്ചേസും നടക്കും. വയനാടൻ തേയിലയും കാപ്പിപ്പൊടിയും അങ്ങനത്തെ വയനാടൻ സാധനങ്ങൾ കുറേ ഉണ്ട് ഇവിടെ സെയിൽസിന്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നല്ല ഒരു രസകരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ വന്ന് കാണുക. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കാണാൻ ഉള്ള കാഴ്ചകളുണ്ട്. അത്രയും കാഴ്ചകളുണ്ട് ഇവിടെ. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും വന്ന് കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു കുതിര സവാരിയും കൂടെ ഉണ്ട്. 100 രൂപയാണ്. ഏകദേശം ഒരു 100 മീറ്റർ നമുക്ക് ഈ കുതിര വണ്ടിയിൽ ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മളിത് ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പുറത്താണ് കേട്ടോ ഇത് കുതിര സവാരി ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇതാ നമ്മുടെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബീച്ചിലേക്കുള്ള വഴി, പഞ്ചവടി ബീച്ച്. അപ്പം നമുക്ക് വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ നമുക്ക് ബീച്ചിലും കൂടെ കയറിയിട്ട് പോകാൻ പറ്റും. രാവിലെ നമ്മൾ വരുന്നതെങ്കിൽ ബീച്ചിൽ നല്ല വെയിലുള്ള സമയവും, അപ്പം നമ്മൾ വൈകുന്നേരം വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ മറൈൻ വേൾഡ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ബീച്ചിലും പഞ്ചവടി ബീച്ചിലും കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഏകദേശം സന്ധ്യാസമയമായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്.